അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, നമ്മളിന്ന് നല്ല റേഞ്ചിൽ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ മൂന്നാർ റൂട്ടിലാണ്. ആലുവ ടു മൂന്നാർ പെരുമ്പാവൂർ കോതമംഗലം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് കോതമംഗലത്തു നിന്ന് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് മഴ കാര്യങ്ങളുണ്ടായതുകൊണ്ട് ക്യാമറ ഓണാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ, നമ്മൾ സോളോ റൈഡാണ്. അപ്പോൾ അതായത് നമ്മുടെ യാത്രാ വിശേഷങ്ങളിലേക്ക് കടക്കാം. അത്യാവശ്യം മഴ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. വളഞ്ഞു വളഞ്ഞ് പോകുന്ന റോഡുകൾ, അത്യാവശ്യം ഒരു ഹില്ലാണ്, അധികം ക്രൗഡില്ല. ഈ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ക്രൗഡ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് മൂന്നാർ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ഡൗട്ടും കൂടി ഉണ്ട്. എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. വെൽക്കം ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഷാബാസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മാർബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് കേട്ടോ. കോതമംഗലത്താണ് സ്ഥലം. നല്ല വലിയൊരു ക്യാമ്പസാണ്. നൈറ്റ് എപ്പോഴും വരുമ്പോൾ നമുക്ക് എപ്പോഴും ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, ഈ ബിസ്മി ഫാസ്റ്റ് ഫുഡ്. അത് കൂടുതലും നൈറ്റ് സമയത്താണ് തുറക്കുള്ളൂ. ഈ ബിസ്മി ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പ് ഇരിക്കുന്നത് നമ്മുടെ നെല്ലിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും. അപ്പോൾ കെ എസ് ആർ ടി സി ബസ് അതുപോലത്തെ ഉള്ള എല്ലാ ലോങ് റൂട്ട് ബസ്സും നിർത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്നാൽ നമ്മൾ നെല്ലിമറ്റം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. അത്യാവശ്യം ടൂറിസ്റ്റ് കാര്യങ്ങളെല്ലാവരും പോകുന്നുണ്ട്. വണ്ടികൾ കുറച്ച് ക്രൗഡഡ് ആയിട്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റിനാൽ മരം മരങ്ങളും കാര്യങ്ങളൊക്കെ രസമുണ്ട്. ഇത് ഇവിടെ സൈക്കിൾ ഓട്ടി ആയാലും ടൂ വീലറിനാണെങ്കിലും വേറെ വെഹിക്കിൾസിന് വരാണെങ്കിലും അത്യാവശ്യം വീതി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള റോഡുകളാണ് കേട്ടോ. അതാണ് നമ്മളപ്പോ അതേ നേരിമംഗലത്തെ എത്താറായപ്പോഴേക്കും നമുക്കൊരു നല്ലൊരു മഴ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാ. മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഊന്നുകല്ല് കഴിഞ്ഞ് നേര്യമംഗലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നല്ല അടിപൊളി മഴ കിട്ടിയേക്കണേ. മഴ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിവിടുത്തെ പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുത്തൻകുരിശ് കഴിഞ്ഞത് ഇവിടെ നോക്കുമ്പോൾ മൊത്തം ആ നേര്യമംഗലത്തേക്കുള്ള മലയാണ്ടേ കാണുന്നത്. പഴയ ഓൾഡ് മൂന്നാർ റോഡ് പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ അതേ കൂടെയാണ്. അങ്ങനെ വന്ന് നമ്മൾ നേര്യമംഗലത്തിൻ്റെ അപ്പുറത്ത് വന്ന് കയറും ഇരുമ്പ് പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത്. മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് 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 പോകുന്നുണ്ട്. ഓ, ഇത് അവിടെയൊക്കെ കോടയം കൊണ്ട് മലയൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ.
അടിപൊളി കോടയാണ് ട്ടോ. ആ മല നമുക്ക് കേറാനുള്ള മലയാണ്. നേരെ നേര്യമംഗലം. നേര്യമംഗലത്തിന് മുമ്പുള്ളൊരു ഹെയർപിന്നാണ് ആ കാണുന്നത്. ഇവിടെ കൂടുതലും റബ്ബറുകൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് നിയറസ്റ്റ് ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. ഗുഡ്സ് വെഹിക്കിൾസിനുള്ള ചെക്ക് പോസ്റ്റ് ആണ്. എന്താണ് ചെക്ക് പോസ്റ്റ്? നമ്മൾ ആ ദൂരെ നിന്ന് കണ്ട മലയാണ് ഈ കാണുന്നത്. ഈ മലയുടെ അരികിൽ പിടിച്ച് വേണം നമുക്ക് പോകാനായിട്ട്. ഇവിടുത്തെ മഴക്ക് എന്തോ ഒരു ചെറിയ ഉപ്പ് രസം തോന്നുന്നുണ്ട്. അത് ഞാൻ വേറെത്താണോ എന്നറിയില്ല. എന്തായാലും നല്ല തണുത്ത മഴ ഉണ്ടോ? മഴ ചെറുതായിട്ടുള്ളൂ, നമുക്ക് വലിയ റിസ്ക് ഇല്ല. പക്ഷേ നല്ല രീതിയിൽ നമ്മൾ വേർക്കുന്നുണ്ട്. കയറ്റം തുടങ്ങിട്ടോ. വാ, എന്താ ക്ലൈമറ്റ് എന്ന് നോക്കി. ഞങ്ങൾ ഈ മൂന്നാറൊക്കെ വന്നതിന് എത്ര വന്നാലും മടുക്കില്ല. അതെ, ഇതുപോലത്തെയാണല്ലോ ക്ലൈമറ്റ് അങ്ങോട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ചായ, പിന്നെ ഉപ്പിലിട്ടത്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നല്ല രസമുള്ള സാധനങ്ങളാണ്. ഇതൊന്നും ഒരുമിച്ച് കഴിക്കരുത്, പല ഇടവേളകളായിട്ട് കഴിക്കണം. പിന്നെ വോമിറ്റിങ്ങിന് ടെൻഡൻസി ഉള്ള ആളുകളൊക്കെ കൂടുതൽ ചെയ്യേണ്ടത് എന്തെങ്കിലും ടാബ്ലറ്റോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിക്കുക, ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. ഓക്കെ, ആ രീതിയിൽ എന്തെങ്കിലും സ്റ്റൊമക്ക് പെയിനോ കാര്യങ്ങളൊക്കെ ഉള്ളവർ. ഒരു രക്ഷയില്ല കേട്ടോ, ട്രാഫിക്കും ഇല്ലാത്തത് കൊണ്ടും. ഇതൊക്കെ ശരിക്കും കാടാണ്. നേര്യമംഗലം ഫോറസ്റ്റ് ഡിവിഷനിൽ പെടുന്ന കാടുകളാണ് ഇതൊക്കെ. എന്തൊക്കെ വന്നാലും ഞാൻ ഇറങ്ങി തള്ളില്ല, ഞാൻ ചവിട്ടി തന്നെ കയറ്റും. ഇപ്പം ഏകദേശം 2.4 ഗിയർ എടുക്കണ. 1:1 വരെ ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും ചവിട്ടി കയറ്റാം. 2.4 ചെയ്ത് നമ്മൾ നേരെ 2.3 ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചവിട്ടി കയറ്റാൻ പറ്റും, നിസ്സാരമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ടൈം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ടും ചെയ്തെടുക്കരുത്. ചുമ്മാ ലൈറ്റായിട്ട് ചവിട്ടുക വേണ്ടോ. പിന്നെ ഈ കയറ്റം വരുമ്പോൾ നമ്മൾ അഡ്വാൻസ് ചെയ്ത് ഇത് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് അഡ്വാൻസ് ചെയ്ത് ഗിയർ മാറ്റി കൊടുക്കാൻ ശ്രമിക്കുക കയറ്റം കാര്യങ്ങൾ വരികയാണെങ്കിലും. ഇപ്പോൾ ഏത് റോഡാണെങ്കിലും നമുക്ക് ആവില്ല എന്ന് കരുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം വരെ ഗിയർ ഷിഫ്റ്റിങ്ങിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ അത് സ്ലോ ആവുകയും ചെയ്യും. കൂടാതെ ചെയിന് നല്ല എഫക്റ്റ് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് നമ്മുടെ ലെഗും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഉണ്ടാവാനായിട്ട് സാഹചര്യമുണ്ട്. അത് നോക്കി വേണ്ട, ഒരു രക്ഷയില്ല. ഇതുപോലത്തെ വൈബാണ്ട ഏറ്റൊക്കെ ഫസ്റ്റ് ഗിയറിലിട്ട് ചവിട്ടിക്കേറ്റ. ആയിച്ച അതെ, അപ്പോൾ അതെ ഒരു 50 മീറ്ററും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ നമ്മുടെ നേര്യമംഗലം കഴിഞ്ഞു. അല്ല, നേര്യമംഗലത്തെ കയറ്റം കഴിഞ്ഞു.
അത് കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുന്നത് നേരിയങ്കലത്തേക്കാണ്. നേരിയങ്കലം ചെറിയൊരു ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ടൗൺ. അവിടെ നിന്ന് വല്ല ഒന്നും കഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ പിന്നീടൊരു നമുക്കൊരു പോയിന്റ് ഉള്ളൂ ഫുഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട്. അയച്ചാണ്ട ഒരുപാട് വണ്ടികൾ വന്ന് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേസേ കയറ്റം നമുക്ക് പതുക്കെ സ്ലോ ആയിട്ടാണ് നമ്മൾ ചവിട്ടുന്നത്. പക്ഷേ ഇറക്കങ്ങൾ വരുമ്പോൾ നമ്മൾ രണ്ട് കയ്യിലും പവർ കൊടുത്ത് ബ്രേക്ക് പിടിച്ച് പതുക്കെ മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. ഏത് വണ്ടിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിഫിക്കൽറ്റി ഉള്ളത് ഇറക്കത്തിലാണ്. നമ്മൾ നടന്നു വരികയാണെങ്കിൽ തന്നെ കയറ്റം പിന്നെ നമുക്കൊരു എഫേർട്ട് എടുത്ത് കയറാൻ പറ്റും. പക്ഷെ നടന്നു വരുമ്പോൾ സ്ലിപ്പാവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ നേര്യമംഗലത്തേക്ക് പോകുന്ന. നേര്യമംഗലത്ത് വന്നൊരു ചെറിയൊരു നാരങ്ങവെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കാന്ന് പറഞ്ഞ് നല്ല മൂടൽ മഞ്ഞും മഴയുണ്ട്. മലയൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. അത് നമ്മൾ സൈക്കിളോട് ഇരിക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് യാത്ര. എന്റെ പൊന്ന് വച്ചാൽമാരി അത് കണ്ട ചീയപ്പാറ വാട്ടർഫാളിലുള്ള ഒരു വാട്ടർഫാളിന്റെ തുടക്കമുണ്ട് മല. 11 കിലോമീറ്റർ ആണ് ചീയപ്പാറ വാട്ടർഫാള്. മൂന്നാർ ഇവിടുന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട്. അവിടെ വേറൊരു ലെവലാണ്. ഇതാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ വണ്ട് പണിത പാലം കേട്ടോ. നേര്യമംഗലം ബ്രിഡ്ജ് എന്നാണ് ഈ പാലത്തിന്റെ പേര്. ഇതാണ് മൂന്നാറിന്റെ മെയിൻ എൻട്രൻസ് റോഡ്. ഇവിടെ ഒരു പുഴ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ പെരിയാറിലേക്ക് പോകുന്നതാണ്ടോ. ഇത് നമ്മുടെ ചീയപ്പാറ വാട്ടർഫാളിൽ നിന്നും അതുപോലെ തന്നെ മൂന്നാറിന്റെ മുകളിലുള്ള വാട്ടർഫാൾസിൽ നിന്ന് തന്നെ വരുന്ന വെള്ളങ്ങളുണ്ട്. അത് കണ്ടോ, വേറൊരു വൈബാ. നമ്മുടെ ബാക്കിൽ വണ്ടികളുണ്ട്. ഗ്രാമപഞ്ചായത്താണ്, കാജുബാലി ഗ്രാമപഞ്ചായത്തിലേക്കാണ് ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നേര്യമംഗലത്തിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് കാണാനുള്ളത് റാണിക്കല്ലും അതുപോലെ തന്നെ ചീയപ്പാറ വാട്ടർഫാൾസും ആണ്. റോഡ് ഒടുത്തുള്ളിൽ ക്രൗഡഡ് അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഭംഗി ആസ്വദിച്ച് പോകാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നേര്യമംഗലം റേഞ്ചിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് തന്നെ കാലടി റേഞ്ചും അതുപോലെ തന്നെ നേര്യമംഗലം റേഞ്ചും ആണ്. അതിൽ ഏറ്റവും വലുത് നേര്യമംഗലാണ്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ കാലടി റേഞ്ച് ഉള്ളൂ. ഇതൊക്കെ ഫോറസ്റ്റ് ഡിവിഷൻസ് ആണ്. റോഡുകളൊക്കെ ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞ് വളഞ്ഞു കുളഞ്ഞ് എന്നും പറഞ്ഞുള്ള രീതിയിലാണ് അല്ലാ. അണാ അതാ വളഞ്ഞു പുളഞ്ഞു വരുന്ന വഴിയാണ് നമ്മളൊക്കെ കയറി പോകേണ്ടത്. വല്ല കുരങ്ങന്മാർ പറഞ്ഞെങ്കിൽ ചാടി ചാടി പോകായിരുന്നു.
ഇത് നല്ലൊരു കേറ്റം ഉണ്ട് നമ്മൾ ഇപ്പോ വന്നത് വന്ന സ്ഥലമാണ് ഇത് കേറ്റം കേറി കേറിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വണ്ടികൾ ദേ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ഇവിടെയാണ് ഒരാൾ നമ്മൾ ചക്ക കൊണ്ടുവന്നിട്ട് കുരങ്ങന്മാർക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ചെയ്യുന്ന സ്ഥലമുണ്ട് അത് അപ്പോൾ ഉണ്ടത് പൈനാപ്പിൾ ആണ് നീ ചേട്ടനാണോ ആ ചക്ക ഉണ്ടാക്കി കൊടുക്കണതെന്ന് അറിയില്ല ഇതാണ് റാണിക്കല്ല് ഹൈ റേഞ്ചിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് കാണുന്ന ഒരു ഇതാണ് റാണിക്കല്ല് ഇത് സേതുലക്ഷ്മി ഭായ് 1103 ഈ കല്ലിവിടെ സ്ഥാപിച്ചത് അപ്പോൾ നമ്മൾ വന്ന വഴിയും തിരിച്ചു പോകാനുള്ള വഴി ഞങ്ങൾ കണ്ടില്ലേ തിരിച്ച് വീണ്ടും കയറ്റങ്ങളാണ് നമ്മൾ തിരിച്ച് എന്തായാലും ഇറങ്ങുമ്പോൾ ഭയങ്കര ഇട്ടായിരിക്കും ഇവിടെ ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊടിയും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ മാറും അങ്ങനത്തെ ഉള്ള മഴകളാണ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഡിഫിക്കൽറ്റി ഇല്ല പിന്നെ നമുക്ക് സൈക്കിൾ ഓട്ടി ആയാസപ്പെട്ട് വരുന്നവർക്ക് റിലാക്സേഷനാണ് കാരണം നമ്മളെ കൈയും കാലും അതുപോലെ തന്നെ ശരീരം മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് കൂളാവും നമ്മൾ പ്രഷറിൻ്റെ അടുത്ത് വരാനുള്ള നമ്മളൊക്കെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റാണ് 2 കുപ്പി വെള്ളവും കാര്യങ്ങളൊക്കെ ഫുള്ളായി നമുക്ക് എന്തായാലും ഇനി 3 വരെ എത്താനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് പിന്നെ വഴിയിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഈ കുരങ്ങന്മാർ അങ്ങനെയുള്ള സെറ്റപ്പ് പ്രശ്നമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നമ്മളപ്പോൾ സേഫാണ് അതെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ അത്യാവശ്യം മൂടൽ മഞ്ഞുണ്ട് നമ്മൾ ചെറിയൊരു മൂടൽ മഞ്ഞിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ എഫക്റ്റ് ഇല്ല കുഴപ്പമില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കണം ഏകദേശം 11 മണി കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചകളാണിട്ടത് ഇവിടെ എപ്പോഴും ഈ ക്ലൈമറ്റ് അല്ല ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും ക്ലൈമറ്റ് എപ്പോഴും മാറാൻ ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഇവിടെ റബ്ബറൈസ്ഡ് റോഡാണ് അപ്പം നമ്മൾ കുറച്ചും കൂടി കെയർ കാണിക്കണം ഈ ഓടിച്ചു വന്ന് സ്കിഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചാൻസസ് ഉണ്ട് വീണ്ടും ഒരു ചെറിയ മഴ വന്ന് അല്ലേ ചെറിയൊരു വാട്ടർഫോള് കാണാം ഇവിടെ അവരെ ഒരുപാട് പേര് കോവിഡൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കണം കാറിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് കഴിക്കണ രീതിയാണ് ഇപ്പൊ രാത്രി സമയങ്ങളിൽ കൂടെ ഇതൊക്കെ പോവാണെങ്കിൽ കംപ്ലീറ്റ് ചീവീടിൻ്റെ ഒക്കെ സൗണ്ട് ആയിരിക്കും എന്തായാലും ചീയപ്പാറ എത്താറായിട്ടുണ്ട് നമുക്ക് ചീയപ്പാറയിലെ വിശേഷങ്ങൾ കാണാം നമുക്കതപ്പോൾ 3 വരുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാണാം നമുക്കിവിടെ കൈ കഴുകാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമുണ്ട് അധികം ഗുരുതരമല്ല അപ്പോൾ നമുക്കത് പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ പിടിക്കുക നല്ല പ്യുവർ വാട്ടറാണ് അത് വഴിയാണ്ടോ അത് കൂടാതെ അതെ ഇപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ഒരു മൂടൽ മഞ്ഞോട് കൂടിയുള്ളൊരു അന്തരീക്ഷം ഉണ്ടോ മൂടൽ മഞ്ഞും ചെറുതായിട്ട് പൊടിമഴയും ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം ഓ ഡിസംബറൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ അടിപൊളിയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് അതായത് ബാക്കിലത്തെ ലൈറ്റ് എപ്പോഴും ഓണായിരിക്കുക അതുകൂടാതെ ഫ്രണ്ടിലത്തെ ലൈറ്റും ഓണായിരിക്കുക ഒന്നാമത് നമ്മൾ ഹൈ റേഞ്ച് കയറിയാണ് ഡേ ടൈമാണ്
സേഫ്റ്റിയുടെ ഭാഗങ്ങളും കൊണ്ടാണ്. കാരണം നമുക്കിപ്പോൾ തന്നെ ആ വരുന്ന ഒരു ഓട്ടോനൊന്നും കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അതല്ല കണ്ട ബസ്സുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായി മാറും. അതായത് നമ്മുടെ ഒരു സൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളതിനൊരു ഇൻഡിക്കേഷനാണ് ലൈറ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ കഴിച്ച് നമുക്ക് വീണ്ടും എന്താ മൂന്നാർക്ക് പോകാം. ആ അവിടെയാണ് മൂന്നാറുള്ളത്. ഓക്കെ, അടിമാലി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് അടിമാലി ചെന്നതിന് ശേഷം വിശേഷങ്ങൾ കാണാം. അതിൻ്റെ അതിൽ ചീയപ്പാറയുണ്ട്, ചീയപ്പാറയിലെ വിശേഷങ്ങളും കാണാം. പാറക്കെട്ടിലൂടെ തന്നെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങണ വേണ്ട, നല്ലൊരു ഭംഗിയാണ്. എന്തായാലും നല്ല ക്ലൈമറ്റ് ഉണ്ട്. ഈ ഒരു സമയത്ത് വരണം, ഒരു മൺസൂൺ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം മഴയുണ്ട് താൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് എന്താ ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് മണ്ണിലിടിഞ്ഞു പോയി. അങ്ങനെ കുറച്ച് ഒരു അപകടകരമായ കാര്യങ്ങളുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് അരികത്തേക്ക് പോകാതിരിക്കുക, റോഡിൻ്റെ രണ്ട് വശത്തിൻ്റെ ഒരുപാട് അരികത്തേക്ക് പോകാതിരിക്കുക. അതുള്ള ചെയ്യാനായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. കൂടുതലും കെ എൽ രജിസ്ട്രേഷൻ വെഹിക്കിൾസാണ് കാണാൻ സാധിക്കുന്നത്, അതർ സ്റ്റേറ്റ് വെഹിക്കിൾസ് കുറവാണ്. ഇപ്പോൾ നമ്മൾ വന്ന വഴിയാക്കാം. പ്രധാനമന്ത്രിയുടെ ഗ്രാമവികസന ഫണ്ട് വെച്ചാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല മഴയും ഒരുവിധം ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചീയപ്പാറ വാട്ടർഫാൾസിലെത്തിയപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിവിടെ കയറുന്നില്ല, നമ്മൾ ജസ്റ്റ് അത് കണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. നമുക്ക് അടുത്തൊരു വാളറ വാട്ടർഫാൾസ് ഉണ്ട്, അവിടെ ചെന്നിട്ട് നമുക്ക് വാളറ വാട്ടർഫാൾസ് ഉണ്ട് കാണുന്ന. വാളറ വാട്ടർഫാൾസ് നമ്മുടെ ചീയപ്പാറ കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നതാണ്. നല്ല ഹെവി വാട്ടറാണ്, ഒരുപാട് പേര് വരുന്നതാണ്. ആ കാണുന്ന മല കയറി കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ റീച്ച് ചെയ്യും കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ ഇതാ നമ്മളത്തെ അടിമാലി ടൗണിൽ എത്തിയിട്ടുണ്ട്. അടിമാലി ടൗണിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയാണ് കട്ടപ്പന. എന്നെ വലിയ മലയാണെന്ന് നോക്കിയ എൻ്റെ പൊന്ന് വെച്ചാനേ. ഓ ഓ, ഇതൊക്കെ ട്രക്കിങ് ചെയ്യാനാണ് സമ്മതിക്കണം. അടിമാലി കഴിഞ്ഞ് മൂന്നാർക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. എവിടെ നോക്കിയാലും മല, എവിടെ നോക്കിയാലും കയറ്റം. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ, കാഴ്ചയും നല്ല അടിപൊളി കയറ്റം.
ഓ അങ്ങേ അതങ്ങോട്ട് വെക്ക് ഒരു രക്ഷയില്ല എന്നാ ജാതി മലയെന്ന് നോക്കി അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും വേണ്ട സ്ലൈസായിട്ട് ഇങ്ങനെ വന്നണ്ട അടിപൊളി കാഴ്ച കണ്ട കോടയായിട്ട് ഒരു രക്ഷയില്ല ഒന്നും ക്ലിയർ ആവണില്ല ദൂരെയുള്ള കാഴ്ചകളെ അമ്മാതിരി കോടയാണ് എന്നാലും നല്ല സൂപ്പറായിട്ടുള്ള ക്ലൈമറ്റ് ആണ് കേട്ടോ ചെറിയ മഴ കാര്യങ്ങൾ കിട്ടി എങ്കിലും ഈ സമയത്ത് ഒന്ന് മൂന്നാർ വന്ന് പോവാന്ന് പറയുന്നത് അടിപൊളിയാണ് നമ്മൾ എത്തി ആ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് എത്തി അത് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ കാണുന്നത് അപ്പം അവിടെ നിന്ന് കൂമ്പൻപാറ ഒരു കപ്പയിലേക്കുണ്ട് ഇവിടെ നിന്ന് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാണുന്ന മൊത്തം അടിമാലി ടൗണിൻ്റെ ഭാഗമാണ് അടിമാലി മൊത്തത്തിൽ കയറി വരുന്നതും ഇറങ്ങി പോകുന്നതും കാണാൻ പറ്റും അതിൻ്റെ അപ്പം നമ്മുടെ സൈക്കിൾ ഇവിടെ നല്ലൊരു വ്യൂ ആണ് ഇനി നമുക്ക് കയറി പോകാനുണ്ട് ഒരു ഏകദേശം 20 കിലോമീറ്ററോളം കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ മൂന്നാറിലേക്ക് നമ്മളത് കരടിപ്പാറയിലെത്തേക്കാണ് മൂന്നാർക്ക് ഇതേ ആ കാണുന്ന ദൂരെ കാണുന്ന ഒരു ബിൽഡിങ്ങാണ് മൂന്നാറിൻ്റെ ബിൽഡിങ് ഇത് കരടിപ്പാറയിലെ വ്യൂ എന്ന് പറയുന്നത് കരടിപ്പാറയിൽ നിന്ന് തന്നിട്ട് നമ്മളൊരു ചായയും പഴംപൊരിയും കാര്യങ്ങളൊക്കെ കഴിച്ചു നല്ല ചൂടൻ ചായ കിട്ടി അപ്പം നമ്മൾ ചവിട്ടി ചവിട്ടി നമ്മുടെ പള്ളിവാസിനെത്തി ഇവിടെയാണ് നമുക്ക് പൈപ്പ് ലൈൻ പോണതാണ് പള്ളിവാസലിൽ നിന്ന് ആ ഏറ്റവും മേലിൽ കാണുന്ന പള്ളിവാസൽ സ്റ്റേഷനാണ് ഇവിടെ നിന്നാണ് നമ്മുടെ പവർ സപ്ലൈയുടെ ഈ പൈപ്പ് ലൈൻസിൻ്റെ സ്റ്റാർട്ടിങ് ഇതെങ്ങനെ അങ്ങനെ നേരെ ഇടുക്കി സൈഡിലേക്കാണ് പോകുന്നത് അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് പോകുന്ന ഒരു 4 പൈപ്പ് ലൈൻസാണ് കാണുന്നത് ആ ഏറ്റവും മേളിൽ നിന്നാണ് ഈ പൈപ്പ് ലൈൻ്റെ സ്റ്റാർട്ടിങ് പൈപ്പ് ലൈനാണ് ഈ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് പെനിസിലാർ പൈപ്പ്സാണ് ഈ പോകുന്നത് എന്തായാലും മിസ് ചെയ്താതെ കാണേണ്ട ഒരു കാഴ്ചയുണ്ട് ഈ പള്ളിവാസലിലേക്ക് പോകും പള്ളിവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പെനിസിലാർ പൈപ്പ്സ് ഇത് നമ്മുടെ ഇടുക്കി ഡാമിലേക്കാണ് അതിൻ്റെ കണക്ഷൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഏകദേശം സമയം 3 മണി കഴിഞ്ഞ് 3:30 ആയി ആ സമയത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ മൂന്നാറിലേക്ക് നമ്മളത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് കോട വീണ് തുടങ്ങി ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താ നമ്മുടെ ഈ രണ്ട് സൈഡിലുള്ളത് മൊത്തം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ പക്ഷെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റില്ല അല്ല ഒരുവിധം ചെറിയ ചെറിയ വെള്ളച്ചാട്ടം ഇവിടെയൊക്കെ കോടയില്ലെങ്കിൽ നല്ലൊരു ഗ്രീനിഷ് കളറാണ് കേട്ടോ അതുകൂടാതെ ഈ പറയുന്ന പൂക്കളെല്ലാം ഒരു
വയലറ്റ് നിറത്തിൽ പൂക്കുന്ന ഒരു സമയം കാണാം। മൂന്നാമത്തെ ക്ലൈമറ്റ് എന്താ കാണുന്നത്, ഭയങ്കര മിസ്റ്റിയാണ്। മിസ്റ്റായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്। നമ്മളത് മൂന്നാറിലേക്ക് എൻ്റർ ചെയ്ത് 3 കിലോമീറ്റർ കൂടി ഉണ്ടായിരുന്നു। ആ മൂന്നാറിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പൈൻ മരങ്ങളാണ് കേട്ടോ। ഇത് നമ്മുടെ കെഎസ്ആർടിസി സ്റ്റാൻഡിനോട് ചേർന്നുള്ള പൈൻ മരങ്ങളാണ് കേട്ടോ। ഇത് മഴയില്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇറങ്ങി നിന്നിട്ട് നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കും പറ്റിയൊരു ലൊക്കേഷനാണ്। ഇത് മൂന്നാറിലെ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡാണ്। മൂന്നാർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ബസ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ വരാൻ പറ്റുള്ളൂ। അതിനുശേഷം 2 കിലോമീറ്റർ കൂടെ ഉണ്ട് കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നിന്ന് മൂന്നാർക്ക്। അപ്പോൾ അത് നമ്മൾ പിന്നെ സൈറ്റ് സീയും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി വിളിക്കേണ്ടി വരും। പിന്നെ ഇവിടെ ഒരു 2 ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റേയും കാര്യങ്ങൾക്കും വേണ്ടി। ഇതൊരു കഫ്തീരിയ പോലെ പണിതേക്കുന്ന ബസ്സാണ് കേട്ടോ। കെഎസ്ആർടിസി പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുതിയ പുതുമ കൊണ്ടുവരാനായിട്ട്। അപ്പോൾ നമുക്ക് മൂന്നാർ ടൗണിൻ്റെ ടോപ്പിലെത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് മടങ്ങും। ഗൈസ് അപ്പോൾ നമ്മൾ മൂന്നാറെത്തി। മൂന്നാറിൽ നിന്ന് മൂന്നാറിൻ്റെ ടോപ്പ് ടൗണിൻ്റെ ഫ്രണ്ടിലാണ്। ഇനി നമ്മൾ തിരിച്ച് ഇന്ന് തന്നെ താഴത്തേക്ക് ഇറങ്ങും। നമ്മൾ മൂന്നാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മൂന്നാർ ടൗണിൽ നിന്ന് തന്നെ സൂപ്പർ ചായ കേട്ടോ, റിപ്പിളിൻ്റെ ചായയാണ്, സൂപ്പറാണ്। ഇവിടെ റിപ്പിളിൻ്റെ തന്നെ ഒരു ഷോറൂമുണ്ട്, ടീ ഷോറൂമുണ്ട്, നമുക്ക് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളും സാധിക്കും। കൂടാതെ തന്നെ ടീയും കാര്യങ്ങളൊക്കെ അകത്ത് കൊടുത്തിട്ടുണ്ട്। ഒരു ചായക്ക് നോർമൽ ചായക്ക് 10 രൂപയാണ്, പിന്നെ വെറൈറ്റി ഓഫ് ചായ ഉണ്ട്। അപ്പോൾ നല്ലൊരു ഇതാണ്, നല്ലൊരു വൈബാണ് ശരിക്കും മൂന്നാർ ടൗണിലത്തെ ഇപ്പോൾ ഈ തണുപ്പത്ത് ഇന്ന് ചായ കുടിക്കാൻ പറഞ്ഞു। അപ്പോഴത്തേ കാഴ്ച നമ്മൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്। നമ്മൾ ജസ്റ്റ് ടൗൺ വിട്ട് 2 കിലോമീറ്റർ ആയുള്ളൂ, അപ്പോൾ ഏകദേശം ഒരു 5 മണിയോളം ഒരു സമയമായിട്ടോ। അപ്പോൾ എന്തായാലും നമ്മുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്। അപ്പോൾ നമ്മൾ ഇന്ന് പരിചയമുള്ള ഒരുപാട് പേരെ കണ്ടു കാറിലും അതുപോലെ തന്നെ സൈക്കിൾസിലും കാര്യങ്ങളൊക്കെ ആയിട്ട്। എന്തായാലും മൂന്നാർക്ക് വരാൻ പറ്റുന്നവരൊക്കെ സമയം കണ്ടുപിടിച്ച് വരാൻ നോക്കുക, നല്ല ക്ലൈമറ്റാണ്। അത്യാവശ്യം ശനി ഞായർ ദിവസങ്ങളിൽ അത്യാവശ്യം ആളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാത്തപ്പോൾ ഓക്കെയാണ്, വേറെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല। അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്।
തേയിലത്തോട്ടത്തിൽ ഉള്ളിൽ കംപ്ലീറ്റ് കോട ഇറങ്ങി കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഒരുപാട് പേര് ഇതേ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ റോഡ് നമ്മുടെ ആനച്ചാലിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ് ആ കാണുന്നത്. മേളിൽ കാണുന്നത് മൂന്നാർക്ക് പോകുന്നതാണ്. തിരിച്ച് നമ്മളത് അടിമാലിക്ക് പോയി. നമുക്ക് മനസ്സിലാവും കേട്ടോ എത്രമാത്രം കോടയാണെന്നുള്ളത്. ആ ഭാഗത്തൊന്നും ഒന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ പോണ വഴിയിൽ കുറച്ച് ക്ലിയറാണ്. അതേ കണ്ടോ നമ്മൾ വന്ന വഴിയാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അതേ കോട താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ സൈക്കിൾ കിട്ടുമ്പോൾ മാക്സിമം ഇറക്കത്ത് വെച്ച് ക്യാമറ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം രണ്ട് ബ്രേക്കും നല്ല രീതിയിൽ പിടിച്ചതിന് ശേഷം മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ വെറുതെ നമ്മുടെ കൺട്രോൾ വിട്ട് പോരുത്. അങ്ങനെ ഇനിയിപ്പോൾ ഇനി ആരെങ്കിലും ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും നന്ദി ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതിന്. ദിസ് ഇസ് ഷാബാസ് സൈനിങ് ഓഫ് ഫ്രം മൂന്നാർ.